അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുന്നതിലെ ഏറ്റവും ദൈർഘ്യമേറിയ യാത്രയാണ്. ഒരുപാട് ദൂരേക്കൊന്നുമില്ല. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് നിനക്കറിയാമോ? ഹോട്ടലിലോട്ടാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഏറ്റവും ദൈർഘ്യം കൂടി യാത്രയാണെന്ന് പറഞ്ഞു. ഒരുപാട് ദൂരേക്കൊന്നുമല്ല. എങ്ങോട്ടാണ് കുന്നാവക്കറിയാമോ? എന്തായാലും എങ്ങോട്ടാണെന്നൊക്കെ പോകും വഴി അറിയാം. ഒരുപാട് ദൂരേക്കൊന്നുമില്ല കേട്ടോ. ഫാമിലി ആയിട്ട് ഇത് എന്നെ സംബന്ധിച്ച് എൻ്റെ യാത്രകളെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു യാത്രയേ അല്ല. എന്തായാലും പൊക്കോ പൊക്കോ എല്ലാവരും ഇറങ്ങിയോ, വീടൊക്കെ പൂട്ടിയോ? ഇല്ലല്ലോ. കയറു 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 വേഗം കയറു. സമയം പോയി. നമ്മൾ പ്ലാൻ ചെയ്തതിൽ ഒരുപാട് താമസിച്ചു. റബ്ബറിൻ്റെ നാടിന് വിട. ദേ ഞങ്ങൾ രാമപുരത്തെത്തി. ഇതെല്ലാം നാലമ്പല ദർശനത്തിന് വന്ന തീർത്ഥാടകരുടെ വാഹനങ്ങളാണ്. വലിയ തിരക്ക്. കർക്കിടകമൊക്കെ തീരാറായി. നാലമ്പല ദർശനം അവസാനിക്കാറായി. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പം ഞങ്ങൾ വഴിക്ക് കൂത്താട്ടുകുളം ഇങ്ങനെ കഴിഞ്ഞേ ഉള്ളൂ. വഴിക്ക് നിർത്തി വലിയൊരു കാഴ്ച കാണുകയാണ്. എന്താണ് ഈ കാഴ്ച എന്നറിയാവോ? കൂത്താട്ടുകുളത്ത് വഴിയരികിൽ എന്ത് കാഴ്ചയാവും ഇത്രയ്ക്ക് കാണാനുണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. മറ്റൊന്നുമില്ല, ഇതേ ഈ കിടിലൻ വീടാണ് കേട്ടോ. എത്ര മനോ വീടാ 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 വീടാ. റിസോർട്ടൊന്നുമല്ല. നോക്കി അങ്ങോട്ട് പോകുന്ന വഴിയും ഒരു പാലമൊക്കെ കടന്നിട്ട് പൂക്കളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നല്ലൊരു പുൽമേട്, അതിന് നടുവിലൂടെ ഒരു ടാറിങ് റോഡ്. പിന്നെ ചെന്ന് കഴിയുമ്പം പരമ്പരാഗത സ്റ്റൈലിലുള്ള പഴയ വീടായിരിക്കണേ, മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കണം. എന്തായാലും കിടു. ആദിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ആദിയുടെ വിചാരം ഇവിടെ വരെ ഉള്ളായിരിക്കും. ആദി ചാടി ബിസ്ക്കറ്റൊക്കെ എടുത്തുകൊണ്ട് പോട്ടെ 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 പോട്ടെ. സമയം കളയണ്ട, സമയം കളയണ്ട. ഒരുപാട് ദൂരം. മൈൽസ് ടു ഗോ ബിഫോർ വി സ്ലീപ്. എത്രയാ എത്രയാ? 50. ദേ ഇൻഡിപെൻഡൻസ് ഡേ ആണ് വരാൻ പോകുന്നത്. ഞങ്ങളിതേ ഇവിടെ നിന്നൊരു ഇവിടെ ഒരു കുഞ്ഞിക്കള്ളം ഭയങ്കര ഉറക്കാണ്. ഒരുപാട് നേരമായി ഉറങ്ങാൻ തുടങ്ങിയിട്ട്. കുതിരാന്തരംഗമൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് അതൊന്നും അറിഞ്ഞില്ല. ഹായ് ആദി. ആദ്യം ഒരു ഫ്ലാഗ് ഒക്കെ മേടിച്ച് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. പുറത്ത് ആലത്തൂരൊക്കെ കഴിഞ്ഞിട്ട് വെള്ളാപ്പാറ എന്ന് പറയുന്ന വെള്ളാപ്പാറ, ആ ഇവിടെ ബോർഡിലൊക്കെ വെള്ളാപ്പാറ എന്നാണ് എഴുതിയിരിക്കുന്നത്. വെള്ളാപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. പോട്ടെ പോട്ടെ പോട്ടെ. ഞങ്ങൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള, ഉച്ചയൊന്നും ആയില്ല, ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. ഹോട്ടൽ കാലിക്കട്ട്. ബിരിയാണി ഉണ്ടോ നോക്കാം. കാലിക്കട്ട് ബിരിയാണി കിട്ടുമെന്ന് നോക്കാം. കുന്നാവയ്ക്ക് ചോറ് നിനക്കല്ലേ? ആ ബിരിയാണി. ബിരിയാണി കഴിക്കണമെങ്കിൽ ഇവിടെ വന്നേ. നമ്മൾ ഒരുമിച്ചല്ലേ ഒരു ബിരിയാണി കഴിക്കുന്നത്. കുന്നാവ അമ്മയും കൂടെ ഒരു ഊണ് കഴിച്ചു. കുന്നാവയ്ക്ക് തന്നെ ഒരു കസേര ഇരിക്കണമെന്ന് പറഞ്ഞു. ഇനി തന്നെ ഉണ്ണണമെന്നും കൂടി പറയുമെന്ന്. ബിരിയാണി പറഞ്ഞത് ഞാനും ആദി. ഇപ്പൊ ആരൊക്കെയാ ബിരിയാണി കഴിക്കുന്നതെന്ന് ചോദിക്കും. എന്റെ അവസ്ഥ ഉണ്ടോ? ഇതന്നെ ബിസ്ക്കറ്റാണോ തിന്നുന്നേ? ഞങ്ങളുടെ ലഞ്ച് ഭയങ്കര ഫ്ലോപ്പായിരുന്നേ. ഒരു രക്ഷയില്ലായിരുന്നു മൊത്തത്തില്. ആ അത് മാത്രം കൊള്ളായിരുന്നു. തണുത്ത വെള്ളം മാത്രം. ഇതേ 50 രൂപ കേട്ടോ. സ്വാതന്ത്ര്യദിനമൊക്കെ അല്ലേ വരുന്നേ, ഇവിടെ ഇങ്ങനെ വെക്കാനുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ യാത്ര പാലക്കാട് ജില്ലയിലെ വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ്. ഏതാണ് സ്ഥലമെന്നോ എന്തിനാണ് ഞങ്ങളുടെ യാത്രയെന്നോ ഇപ്പം പറയുന്നില്ല. അതറിയാനായിട്ട് അടുത്ത വീഡിയോ വരും വരെ ദയവായി നിങ്ങൾ കാത്തിരിക്കുക. ഈ ചാനലിലല്ല കേട്ടോ വീഡിയോ വരുന്നത്, നമ്മുടെ മെയിൻ ചാനലായ ഹൃദയരാഗത്തിലാണ് വീഡിയോ വരുന്നത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.